ഇതാരുടെ മെസ്സേജാ ബുൾബുളിന്? ഇതിലെന്താ ഹാർട്ടൊക്കെ? പ്രണയത്തിന് ഒരുപാട് പരിധികളുണ്ട്, പക്ഷേ പ്രണയിക്കുന്നു. ഐ ലവ് യു ബുൾബുൾ. എന്ന് പ്രണവ്? ബുൾബുൾ എന്നുവച്ചാ ബുൾബുൾ അവളുടെ ബോസിനെ പ്രേമിക്കുന്നു. ഇന്ന് നിനക്ക് ഷൂട്ടിംഗ് സ്റ്റാറിനോടൊന്നും ചോദിക്കാനില്ലേ? ഷൂട്ടിംഗ് സ്റ്റാർ? ആ, നിനക്ക് വലിയ താല്പര്യമല്ലേ ഷൂട്ടിംഗ് സ്റ്റാറിനോട് വിഷ ചോദിക്കാൻ? അന്നും അന്വേഷിക്കുന്ന കണ്ടല്ലോ. അയ്യോ ചേച്ചി, അന്നത്തെ ഷൂട്ടിംഗ് സ്റ്റാർ ആയിരുന്നില്ല, അത് ആ സ്റ്റൂപ്പിഡ് ലാംപ് പോസ്റ്റ് ആയിരുന്നു, നിനക്കറിയാലോ. പക്ഷെ കണ്ടിട്ട് ആ സ്റ്റൂപ്പിഡ് ലാംപ് പോസ്റ്റ് തന്നെ നിന്റെ ആഗ്രഹങ്ങളെ സാധിച്ചു തരുന്നു എന്ന് തോന്നുന്നു. നിനക്കെന്താ പറ്റിയത്? നീ എന്തിനെ പറ്റി പറയുന്നേ? പ്രണയത്തെ കുറിച്ച്. എന്തുപറ്റി? നീ എന്നോട് എന്തോ ഒളിക്കുന്നുണ്ടല്ലോ. ഇല്ലേ ബുൾബുൾ, നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? പറയാനൊക്കെ ഉണ്ട് ചേച്ചി. എന്നാ പിന്നെ പറയ. നീ പറഞ്ഞത് സത്യ. എന്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഞാൻ ചോദിച്ച സാധനമല്ലേ, അതെനിക്ക് കിട്ടി. ഞാൻ ഓഫീസിൽ പോയി. പിന്നെ അത്രയുള്ളൂ, പിന്നെ പ്രണയിച്ചു പോയി. നീ എന്തിനാ മുഖം മറയ്ക്കുന്നത്? എനിക്ക് നാണം വരുന്നു. ഇത് പുതിയ അറിവാണല്ലോ, എന്റെ മോളെ നാണിക്കാനും പഠിച്ചോ? ഇങ്ങനെ കാളിയാക്കല്ലേ. അതെ, ഞാൻ പറഞ്ഞതല്ലേ എന്റെ ഊഴം വരുമ്പോ കാണിച്ചു തരാന്ന്. ഇനി പറ ഇതൊക്കെ എപ്പോ സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു? എപ്പോഴും അയാളെ കുറ്റം പറഞ്ഞോണ്ട് നടക്കുമായിരുന്നല്ലോ. ഐ ഹേറ്റ് ഹിം എന്നൊക്കെ എനിക്കറിയില്ല ചേച്ചി. ഞാൻ ആഗ്രഹിച്ചത് അയാളെ വെറുക്കാന്. പക്ഷേ എനിക്കറിയില്ല ഞാൻ എപ്പോഴും അയാളെ സ്നേഹിച്ചതെന്ന്. പിന്നെ നിനക്കറിയാലോ ഇതെല്ലാം എത്ര പെട്ടെന്ന് നടന്ന കാരണം എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ നിന്നോട് ചേച്ചി, എനിക്കങ്ങോട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഞങ്ങളുടെ ബുദ്ധസ് നാണിക്കൊന്ന്. ശരി നോക്ക്, ഈ പ്രണവ് അവൻ നല്ല പയ്യനാണോ? ഞാൻ ഉദ്ദേശിച്ചത് നിനക്കറിയാലോ രച്ചുവിന് എന്താ സംഭവിച്ചെന്ന്. കുറച്ച് കെയർഫുൾ ആയിരിക്കണം. എല്ലാവരും സുരേഷിനെ പോലെ ആയിരിക്കില്ല ഉത്തരവാദിത്തങ്ങളൊക്കെ അങ്ങ് ഏറ്റെടുക്കാൻ.